ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു കേഗമ സോൾട്ട്. ഇറ്റ്സ് മേ കേഗമ. ഇപ്പം നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന ജി ടി എ ഫൈവ് സീസണിൻ്റെ അടുത്തൊരു എപ്പിസോഡാണ്. അപ്പോൾ ഇത് നമ്മുടെ മൈക്കിളായിട്ടാണ് ഈ മിഷനിലുള്ളത്. അപ്പോൾ നമുക്ക് ഈ മിഷൻ ഒന്ന് കണ്ടു നോക്കാം, ഇതിൻ്റെ കട്ട് സീനെ ഒന്ന് കേട്ടു നോക്കാം നമുക്ക്. Your linear entertainment, go watch porn, just go away. Shit, fuck you. What the fuck, disrespectful little asshole. I can't believe you did that. That's my TV. You don't talk to me like that. I can't believe you. Mom was right about you. You don't know any better and you can't help it, but you're an asshole. Yeah, well, why don't you do something then, besides just stand there? Why don't you hit me? Is that what you want, to be hit by your son? Yeah, no, I just want you to do something. Besides, sit there eating. Yeah, great. Thanks for the fucking guidance, Dad. It means a lot. Wait. I'm just trying to help you. Yeah. Well, nothing says I love you like smashing my fucking TV. Nothing at all. I'm sorry. I just wish we could do things together. Yeah, what things? I don't know. Go for walks. Play ball. You know I have bad glands. Yeah, bike ride then. Bike ride? You want to go on a fucking bike ride? Fine, fine, let's go on a fucking bike ride. ഗൈസ്, നമ്മുടെ മൈക്കിൾ അവിടെ ടി വി കണ്ടുകൊണ്ടിരുന്ന ജിമ്മി അവിടെ നിന്ന് ഭയങ്കര ഗെയിമിങ് തെറിയൊക്കെ വിളിച്ചുകൊണ്ടിരുന്നു. അവസാനം മൈക്കിളെ ദേഷ്യം വന്ന ടി വി അടിച്ച് പൊട്ടിച്ചിട്ട് ഇപ്പം കറങ്ങാനായിട്ട് പോവാണ്. ജിമ്മി എന്നിട്ട് കറങ്ങാൻ പോകാനായിട്ട് ഇരിക്കുകയാണ്. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം ഗൈസ്, ഇന്നൊരു വെറൈറ്റിക്ക് നമുക്ക് ഈ വണ്ടി വേണ്ട. നമുക്ക് മൈക്കിളിൻ്റെ വണ്ടി അല്ലേ, നമ്മൾ ഇന്ന് ട്രേസിയുടെ വണ്ടിയാണ് എടുക്കാൻ പോകുന്നത്. അതല്ലേ അതിൻ്റെ ഒരു വെറൈറ്റി. എൻ്റെ റൂഫൊക്കെ മാറ്റി നമുക്ക് അതിൽ പോവാം. അതല്ലേ എൻ്റെ ഒരു രസം. നമുക്കെന്തായാലും ഇനിയിപ്പോൾ ഇവനെ കൊണ്ട് പോകാം ഗൈസ്. ഭയങ്കര സങ്കടത്തിൽ ഇരിക്കുകയാണ്. കാരണം ഇപ്പം മൈക്കിളും കൂടെ തമ്മി ഭയങ്കര അടിയാണ്. കാരണം മറ്റേ ബോട്ടിൻ്റെ വ്യത്യാസത്തിന് അടിയാണ്. അതിൻ്റെ കൂടെ ഇപ്പം ജിമ്മി സാഡാണ്. കാരണം എന്താണ്, ഇപ്പാണ് മൈക്കിൾ അവിടെ ടി വി അടിച്ച് പൊട്ടിച്ചത് അവൻ്റെ. എന്നിട്ട് അവനെയും കുറേ തീർത്ഥം വിളിച്ച്, എന്നിട്ട് അവനെയും കൊണ്ട് ബൈക്ക് റൈഡിനായിട്ട് പോവുകയാണ്. വണ്ടിക്ക് വരെ ഇപ്പം ഫ്ലിപ്പ് അടിക്കാനാണ് സമയം. ബാക്ക് ഫ്ലിപ്പും ഫ്രണ്ട് ഫ്ലിപ്പും സൈഡ് ഫ്ലിപ്പ് എല്ലാം അടിക്കുകയാണ് വണ്ടി. എന്താണ് ആദ്യം ഇപ്പം ബീച്ചിൽ പോവാം. അവിടെ സൈക്കിളിൻ്റെ റെൻ്റലിൻ്റെ ആളുണ്ടല്ലോ, അപ്പം അവിടെ തന്നെ നമുക്ക് സൈക്കിൾ റെൻ്റൽ ചെയ്യാം. അവന് വണ്ടി ഓടിക്കണ പിടിച്ചില്ലേ, നമ്മളെ വണ്ടി ഓടിക്കുന്ന അവന് പിടിച്ചില്ലേ, അവൻ കലിപ്പിലാണ്. Take a good long look in the mirror, pal. I'm not the one who doesn't respect my fellow human beings. No, not unless they're a spick or a Jew boy or an ass. Then I'll get there and tell you what I'm talking about. സൈക്കിളോ വണ്ടിയോ എല്ലാം കിട്ടുകയാണെങ്കിൽ നമുക്ക് വണ്ടിയിൽ നിന്ന് നമുക്ക് ജിമ്മി ഓടിക്കാനായിട്ട് പഠിപ്പിക്കാം. സൈക്കിളൊന്നും ഓടിക്കാറുണ്ട് നമ്മളെ. ഇനിയിപ്പോ ഇതെടുത്ത റീഫ്രൈ ചെയ്ത് അവിടെ കൊണ്ട് കൊടുക്കേണ്ടി വരും എന്നാണ് എന്റെ സംശയം. ഇവനെ ഫ്രൈഡ് ലാൻഡ് മറ്റേ കരിഞ്ഞ ആളുടെ അടുത്ത് കൊണ്ട് കാണിക്കുന്നത് ഫ്രൈഡ് ലാൻഡറിന്റെ അടുത്ത്. നമുക്ക് എന്തായാലും ചെന്ന് സൈക്കിൾ റെന്റൽ എടുക്കാൻ കഴിയും നമുക്ക്.
എന്റെ ആളില്ലേ ഇവിടെ? നാഗന്തേ നല്ല സൈക്കിൾ എടുക്കാൻ നോക്ക്. എന്ത് ചെയ്യാം? ആദ്യം പേറിലെത്തി അവനാണ് എത്തണമെങ്കിൽ നമ്മൾ അവനെ ടി വി വാങ്ങിച്ചു കൊടുക്കണമെങ്കിൽ പൈസ ആളാണ്. എന്ത് ചെയ്യാം? നമുക്ക് തന്നെ റേസ് ചെയ്യാൻ കഴിയും. അപ്പോൾ ഞാൻ പേറിലെത്തുന്ന സമയം കൊണ്ട് നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതുപോലത്തെ അടിപൊളി വീഡിയോസ് വരുമ്പോഴത്തേക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മൾ കുറച്ച് ഷോർട്ട് കട്ടാണ് എടുക്കുന്നത്. എന്നാൽ സാരമില്ല, നമുക്ക് പെട്ടെന്ന് നമുക്ക് എത്തണം അവിടെ. നമ്മൾ ഇവിടെ മറ്റേ പേര എന്തോ അങ്ങനെ എന്തോ അല്ലേന്ന് പേര്, അവിടെ എത്തണം നമുക്ക്. ഇല്ലെങ്കിൽ നമ്മൾ അവനെ ടി വി വാങ്ങിച്ചു കൊടുക്കേണ്ടി വരും. എന്ത് ചുമ്മാ അവനെ വാങ്ങിച്ചു കൊടുക്കണ്ട, നമുക്ക് എന്തായാലും നമ്മളടിച്ച് പൊട്ടിച്ച് എപ്പോഴും നമ്മൾ വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട്. പെട്ടെന്ന് നമ്മളെ ജിമ്മി അവിടെ ഇരിക്കണേ ഉള്ളൂ എന്നാണ് തോന്നണം. ഇത് കാണിക്കണം വെച്ചിട്ട് നമ്മളെത്തി. ഗൈസ് നമ്മളിതാ ഇപ്പൊ സൈക്കിൾ ഇതാ എത്താറായി നമ്മളിതോ. യെസ് ഗൈസ് നമ്മൾ ഫൈനലി എത്തിയിരിക്കുന്നത്. നമ്മള് സക്സസ്ഫുൾ, മിഷൻ സക്സസ്ഫുൾ. ജിമ്മി സാഡായി, കാരണം ജിമ്മി ഈ മൈക്കിൾ ഇത്ര പ്രായമുണ്ട് എന്തായാലും തോക്കും എന്ന് പറഞ്ഞാണ് ജിമ്മി വിചാരിച്ചത്. എന്തായാലും നമ്മളെ തോപ്പിച്ച്, നമ്മുടെ ജിമ്മിയെ തോപ്പിച്ച്. അപ്പൊ ഇനി ടി വി എന്നെ മാറ്റി കൊടുക്കണ്ടല്ലോ നമുക്ക്. Tracy doesn't get kidnapped or destroy my yacht. Well, that's just because she's too busy getting fucked by dudes to get on TV. You don't talk about your sister that way. Well, I'm sorry, but it's true. I mean, according to her Life Invader page, she's hanging out with producers and porno guys this afternoon. What are you talking about? Actually, it's all happening right out there. What? That boat that makes yours look like a refugee raft? You know the kind of boat, the one that makes a young, impressionable girl drop her pants and spread her legs. This is the reason you brought me here, isn't it? You fuck. ഓ യെസ്, അപ്പൊ നമ്മള് ജിമ്മി ശരിക്കും പറഞ്ഞ മൈക്കിളിനെ ഇവിടെ കൊണ്ടുവന്ന ഈ കാരണം. ഇവിടെ നമ്മുടെ ട്രേസി ആണെങ്കിൽ ടി വിയിലെ പരിപാടിക്കകത്ത് കേറാനായിട്ട് എന്റെ ഇതല്ല, ഇതില് ജോയിൻ ചെയ്യാനായിട്ട് പ്രൊഡ്യൂസർമാരെയും മറ്റേ എന്ത് ഇതിൻ്റെ ആളുകളെ കൂടെയൊക്കെ കൂടെ ഹാങ് ഔട്ട് ചെയ്യണത്. സോറി, അത് എന്തായാലും ചെയ്താൽ അപ്പോൾ പ്രശ്നമാവും. അതുകൊണ്ടാണ് ഇപ്പോൾ മൈക്കിളിനെ കൊണ്ട് അത് ഇത് ചെയ്യാൻ പറ്റിയത്, രക്ഷിക്കാൻ പറ്റിയ ട്രേസി. അതുകൊണ്ടാണ് ജിമ്മി തന്ത്രപൂർവ്വം ഇങ്ങോട്ട് തന്നെ കൊണ്ടുവന്നത്, ബൈക്കിലോട്ട്. അല്ല, ബൈക്കിലോട്ടാണ്, ബീച്ചിലോട്ട് കൊണ്ടുവന്നത്. നമുക്ക് തന്നെ പെട്ടെന്ന് നമുക്ക് നീന്തി നീന്തി പോകാൻ കഴിയും. നോക്ക്, ആ ബീച്ചിൻ്റെ അങ്ങോട്ട് പോയിരുന്നെങ്കിൽ ഒരു ബൈക്കുമല്ലും കിട്ടുമെന്ന്. മറ്റേ ജെറ്റ് പാക്ക്, എൻ്റെ ജെറ്റ് പാക്കല്ല വെച്ചാൽ എന്തോ പേര് മറന്നു പോയി സാർ. എന്തോ ജെറ്റ് എന്തോ പറഞ്ഞായിരുന്നു അത്. ഞാൻ നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സ് ഇടുവേ സാർ, എന്താണ് ആ ഇതെന്ന്. ഇത് വണ്ടി അതോ വയ്ക്കണേ സാർ, അതാണ് ആ ബൈക്കുകളാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പം നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സ് ഇട്ടാൽ മതി സാർ. എന്താ നമുക്കിപ്പോൾ ട്രേസ് ചെയ്തൊന്ന് രക്ഷിക്കാൻ കേസ് നമുക്ക്. ഡിഗ്നിറ്റി ലോസ് ആഞ്ചലസ്. ഓ കേസ് ട്രേസ് ചെയ്ത അവിടെ സീൻ കേസ് ട്രേസ് ചെയ്യ അവിടെ. ഓ അവരവിടെ ബാങ്ക് ഇതൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് കേസ് അവിടെ. മൈക്കിള് കട്ട കലിപ്പാണ്, അവനെ കൊണ്ട് പോവുകയാണ് അങ്ങോട്ട്. ഓ അവനെ അതോ വെള്ളത്തിൽ ഇട്ട്. എല്ലാ കാര്യം ഉണ്ടായിരുന്നു, തുറഞ്ഞുകൊണ്ടുപോയതിന്റെ കാര്യം ഉണ്ടായിരുന്നു. മൈക്കിളെ മോളെ കൊണ്ടുപോകണേന് ഇവനെന്തായിരുന്നു പ്രശ്നം? വരണുണ്ട് സോമാരെല്ലാം കൂടെ വരണുണ്ട്. അവന്മാര് ഗുണ്ടകളെല്ലാം കൂടെ ചേർന്ന് വരണുണ്ട് ബൈക്കുകളില്. നമുക്ക് പിന്നെ ഒറ്റ വഴിയേ ഉള്ളൂ, പിന്നെ ഒറ്റ വഴിയേ ഉള്ളൂ. ഇതിപ്പോ വെള്ള
എന്താ ഇപ്പൊ തൽക്കാലം ഇതിന്റെ അകത്തേക്ക് പോകാൻ കഴിച്ചു. കാരണം എന്താന്നറിയില്ല, ഇവിടെ നിന്നോ എനിക്ക് ഇത് ഗണ്ണിൻ്റെ ഇത് പറ്റുമോ, കുറച്ചുകൂടി ഇതായിട്ടുള്ള ഡാർക്കായിട്ടുള്ള. നമ്മളെ സക്സസ്ഫുള്ളി കൊന്നു കഴിഞ്ഞാല് കൊന്ന് രണ്ടെണ്ണത്തെ കൊന്നു കഴിഞ്ഞ ഇതിപ്പോ ഇത് ഭയങ്കര ചേസ് കാണിച്ചിട്ട് കാര്യമില്ലേ, ഇനിയിപ്പൊ ചേസ് ചെയ്തോണ്ട് എന്നാ വലിയ ഇതൊന്നും സംഭവിക്കാൻ പോണില്ലേ. അപ്പൊ പിന്നെ ഇതാകുമ്പോ പിന്നെ ആ ശല്യം അങ്ങ് തീർന്നല്ലോ. ഏത് വണ്ടി എന്ന് ശ്രദ്ധിച്ചിട്ടോ, അവിടെ പേരും കാണിക്കുന്നത് കറക്റ്റ് ആയിട്ട് കാണിച്ചിട്ടില്ല. എന്തോണെന്ന് തോന്നണു. അപ്പൊ നമുക്ക് എന്താ ബീച്ചിലോട്ട് കൊണ്ട് ലാൻഡ് ചെയ്യാൻ കഴിയും നമുക്ക്. ഓ ജിമ്മി അതോ ട്രേസി ജിമ്മിയെ കൊല്ലാൻ പോണോ ഇത്? He smashed my TV and he took me to the beach with my skin. So what, you sent him out to spoil my day too? I didn't know that he was going to come get you. I just told him where you were. You know, he got that crazy look in his eyes. ജിമ്മിക്ക് അറിയാമായിരുന്നു അപ്പോഴേ ബീച്ച് ജിമ്മി അല്ല കൊണ്ടുവന്ന, മൈക്കിളാണ് കൊണ്ടുവന്ന. അപ്പോഴേ ജസ്റ്റ് ട്രേസ് ചെയ്തായാലും കൂടെ പറഞ്ഞാണ്. അവൻ വിചാരിച്ചില്ല ഇങ്ങനെ വന്ന് ചെയ്യുമെന്ന്. മൈക്കിള് കേട്ടാല് കേൾക്കാത്തവര് ചട്ട് ഊരികൊണ്ട് പോയേസ്. അപ്പൊ എന്താ നമ്മുടെ മിഷൻ സക്സസ്ഫുള്ളി തീർത്തിട്ടുണ്ട്. അപ്പൊ ഇതുപോലത്തെ ഇനിയും നല്ല കിടലനായിട്ടുള്ള വീഡിയോസ് വേണമെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത്. ബൈ.